നായ്ക്കളുടെ ഡേ കെയറും കളിസ്ഥലവും പ്ലേ സ്കൂളുമൊക്കെയാണ് ദുബായിലെ ഈ കേന്ദ്രം. പകൽ സമയങ്ങളിൽ ജോലിക്ക് പോകുന്നവർക്കും സ്വദേശങ്ങളിലേക്ക് അവധിക്കായി പോകുന്നവർക്കുമൊക്കെ നായ്ക്കളെ സുരക്ഷിതമായി ഈ കേന്ദ്രത്തിൽ ഏൽപ്പിച്ച് പോകാവുന്നതാണ്. അടിയന്തര ആവശ്യത്തിന് സ്വദേശത്തേക്കൊന്ന് യാത്ര ചെയ്യണം, അല്ലെങ്കിൽ ജോലി ആവശ്യത്തിനുള്ള ദൂരയാത്ര. വളർത്തുമൃഗത്തെ പെട്ടെന്ന് ആരെ ഏൽപ്പിക്കുമെന്നതാണ് പിന്നെയുള്ള തലവേദന. ഇത്തരക്കാർക്കുള്ള ആശാ കേന്ദ്രമാണ് ദുബൈയിലെ പോവ്സ് ആൻഡ് ഡിസ്കേഴ്സ് പെറ്റ്സ് നഴ്സറി. ഓമന മൃഗങ്ങളെ എത്ര ദിവസത്തേക്ക് വേണമെങ്കിലും ഇവിടെ വിശ്വസിച്ചേൽപ്പിക്കാം. ഒരു ദിവസത്തേക്ക് മാത്രമാണ് വളർത്തുമൃഗത്തെ നോക്കേണ്ടതെങ്കിൽ ഡേ കെയർ സേവനവും പ്രയോജനപ്പെടുത്താം. നോർമലി കൂടുതൽ കേസുകൾ നമുക്കിവിടെ ആവശ്യപ്പെട്ട് വരുന്നത് ബോർഡിംഗ് ആണ്. വെക്കേഷന് നാട്ടിലേക്ക് പോകുന്ന സമയം, അല്ലെങ്കിൽ ഈ റമദാൻ പോലെയുള്ള ഷോർട്ട് പീരീഡിൽ ഒരു 2-3 ഡേയ്സ് അല്ലെങ്കിൽ 5 ഡേയ്സ് ഒക്കെ ഹോളിഡേയ്സ് വരുമ്പോൾ, അല്ലെങ്കിൽ നാഷണൽ ഹോളിഡേയ്സ് വരുമ്പോൾ, ആ സമയങ്ങളിലൊക്കെ ബോർഡിംഗ് ആണ് മേജർ കേസസും ഇവിടെ വരുന്നത്. നമുക്കിവിടെ ഒരു അറൌണ്ട് 80 ഡോഗ്സിനെ നമുക്ക് അറ്റ് എ ടൈം ഒക്യുപ്പൈ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതുകൂടാതെ വളരെ റയറായിട്ട് ചില കേസുകളിൽ ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുന്നതാണ് അവർക്കൊരു 1 ഡേ ജസ്റ്റ് ഒന്ന് മൂവ് ഔട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഡേ കെയർ ഫെസിലിറ്റി നമുക്കിവിടെ അവൈലബിൾ ആണ്. കോവിഡ് കാലത്ത് പ്രവാസികൾക്കിടയിലും വളർത്തുമൃഗ സ്നേഹികളുടെ എണ്ണം കൂടി. പക്ഷേ ലോക്ക്ഡൗൺ കാലത്ത് മനുഷ്യർക്കൊപ്പം താമസ കേന്ദ്രങ്ങൾക്കുള്ളിൽ ഇവയും തളച്ചിടപ്പെട്ടു. പിന്നീട് പുറം ലോകത്തേക്ക് എത്തിയപ്പോൾ വളർത്തുമൃഗങ്ങളിൽ പലതും ഭയചകിതരായി, അല്ലെങ്കിൽ അക്രമകാരികൾ. ഇത്തരം മൃഗങ്ങൾക്കും പരിശീലനം നൽകും. കൊറോണ സമയത്ത് ഈ ഡോഗിനെ സോഷ്യലൈസ് ചെയ്യാതെയും വീടിനകത്ത് തന്നെയായിട്ട് വളർത്തിയിട്ടും പല ഡോഗ്സിൻ്റെയും ബിഹേവിയറിൽ ഒരുപാട് പ്രോബ്ലംസ് കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഡോഗ്സിൻ്റെ ബിഹേവിയർ കറക്ഷൻസ് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് വരുമ്പോൾ മെയിൻലി നമ്മൾ കണ്ടുവരുന്ന കാര്യം ലാക്ക് ഓഫ് സോഷ്യലൈസേഷനാണ്. മറ്റ് ഡോഗുകളെ കാണുമ്പോൾ ഇൻട്രോവേർട്ട് ആവുക, അഗ്രസീവ് ആകുക, അല്ലെങ്കിൽ മറ്റ് ഡോഗുകളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഹൈപ്പറാകുക. എന്താണ് അവർക്ക് ഒരു ഡോഗുമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഒരു സ്ട്രേഞ്ചറോ ആയിട്ടോ മിംഗിൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ജസ്റ്റ് ആ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകാത്ത ഒരു സാഹചര്യമുണ്ട്. ലീഷിൽ ഭയങ്കരമായിട്ട് ജമ്പ് ചെയ്യുന്നു, ഹൈപ്പറാകുന്നു, പ്രോപ്പറായിട്ട് ലീഷ് വാക്കിംഗ് ചെയ്യാതിരിക്കുന്നു, പാർക്കിലേക്കോ അല്ലെങ്കിൽ വാക്കിംഗ് ഏരിയയിലേക്കോ കൊണ്ടുപോകുമ്പോൾ ഡോഗ് കയ്യിൽ നിന്ന് കുതിറിപ്പോകാൻ നോക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അതിനെന്ത് ചെയ്യണം, അതിനെന്ത് റെമഡിയാണ് ചെയ്യേണ്ടത്, ഡോഗിനോട് നമ്മൾ ഏത് രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ട്രെയിനിങ് സിസ്റ്റം നമ്മളിവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. നൂറ് ശതമാനം ശുചിത്വവും വിദഗ്ധരായ പരിശീലകരുടെ സേവനവുമാണ് ഇവിടെ ലഭ്യമാക്കിയിട്ടുള്ളത്. വളർത്തുമൃഗങ്ങൾ പെരുമാറ്റ വൈകല്യങ്ങൾ ഉള്ളവയെങ്കിൽ അതിനും പരിഹാരമുണ്ട്. അടിസ്ഥാന പരിശീലനങ്ങൾ മുതൽ പെരുമാറ്റത്തിലെ അപാകതകൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനുള്ള പരിശീലനങ്ങൾ വരെ. ഫ്ളാറ്റുകളിലും വില്ലകളിലും വളർത്തുന്ന ഓമന മൃഗങ്ങൾക്ക് മലമൂത്ര വിസർജന ശീലങ്ങൾ പഠിപ്പിക്കുന്ന ടോയ്ലറ്റ് ട്രെയിനിങ്ങും നൽകും. പപ്പികൾക്ക് ട്രെയിനിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ കൊണ്ടുവരുന്നത്. പപ്പിയുടെ ടോയ്ലറ്റ് ട്രെയിനിങ് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ പപ്പിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ അവരുടെ ഹെൽത്ത് ചെക്കപ്പ്, വാക്സിനേഷൻ, എല്ലാം വാക്സിൻ ചെക്ക് എല്ലാം അപ്ഡേറ്റഡ് ആണോ എന്ന് നോക്കിയിട്ട് മാത്രമേ ഡോഗിനെ അകത്തേക്ക് എൻ്റർ ചെയ്യിക്കാറുള്ളൂ. ടോയ്ലറ്റ് ട്രെയിനിങ്ങിന് നമ്മളൊരു സ്കെഡ്യൂൾ ഉണ്ടാക്കും. ആ സ്കെഡ്യൂൾ നമ്മൾ ഫീഡിങ്ങിനും ടോയ്ലറ്റിനും എല്ലാം സ്കെഡ്യൂൾ ഉണ്ടാക്കി ടൈം ബൈ ടൈം നമ്മൾ പുറത്തിറക്കിയിട്ടാണ് നമ്മൾ ട്രെയിനിങ് പഠിപ്പിക്കുന്നത്. പരിശീലനത്തിനും ബോർഡിങ്ങിനുമൊപ്പം വളർത്തുമൃഗങ്ങളുടെ രോമങ്ങൾ മുറിച്ചും ചീകി മിനുക്കിയും കുളിപ്പിച്ചുമെല്ലാം നൽകും. ദേഹം ശുദ്ധിയാക്കുന്നതിനൊപ്പം ആരോഗ്യ സംരക്ഷണത്തിനുള്ള ടിപ്പുകളും പരിശീലകർ പകർന്നു നൽകും. പെറ്റ് ബോർഡിങ്ങിൽ രണ്ട് കാര്യം ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സീസൺ, അതായത് സമ്മർ ടൈമിൽ വെക്കേഷൻ സമയത്തൊക്കെ ഇവിടെ എപ്പോഴും നമ്മൾ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യണം. അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഈ വാക്കിംഗ് കസ്റ്റമറുകൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ബോർഡിങ്ങിന് വരുന്ന ഡോഗ്സിനെ എവറി 10 ഡേയ്സ് നമ്മൾ ഗ്രൂമിങ് എല്ലാം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എക്സ്ട്രാ സർവീസ് അവർ ഹെയർ കട്ടിങ് എങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അതിൽ അഡീഷണലായിട്ട് ചാർജ് ചെയ്യാറുള്ളൂ. ദുബായ് അൽക്കൂസിലാണ് പോവ്സ് ആൻഡ് വിസ്കേഴ്സ് പെറ്റ്സ് നഴ്സറി പ്രവർത്തിക്കുന്നത്. ക്യാമറമാൻ ലിൻഡോറ്റി ആൻഡോയ്ക്കൊപ്പം ഷിജോ വെട്ടിക്കുഴ, NTV ന്യൂസ്.